ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ലോകം മുഴുവനും പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും ബുദ്ധിമുട്ടിന്റെയും നാളുകളിലൂടെ കടന്നുപോവുകയാണ്. സർവമാനവരാശിയും ഒരു ചെറിയ വൈറസിന്റെ മുൻപിൽ ഭയന്ന് നിൽക്കുന്ന, തലമുറിച്ച് നിൽക്കുന്ന അനുഭവമാണ് എല്ലായിടത്തും ദർശിക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:41 മുതലുള്ള വാക്യങ്ങളാണ്. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ തിരിഞ്ഞു. കാണാതിരുന്നിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. ഈ വേദഭാഗത്തിൽ ആണ്ടുതോറും നടത്തപ്പെടുന്ന പെസഹ പെരുന്നാളിന് ബാലനായ യേശുവിനെയും കൂട്ടിക്കൊണ്ട് യോസഫും മറിയയും യെരുശലേമിലേക്ക് പോവുകയും തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ബാലൻ യേശു തമ്പുരാൻ കൂടെ ഇല്ലെന്ന് മനസ്സിലാക്കുകയും തിരികെ യെരുശലേമിലേക്ക് 3 ദിവസം ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് പോവുകയും ചെയ്യുന്നതാണ് ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ക്രിസ്തു നമ്മുടെ കൂടെ ഇല്ലാതാവുന്ന അനുഭവം. ക്രിസ്തു നമ്മുടെ കൂടെ ഇല്ലാതെ ആകുമ്പോൾ കേവലം 1 ദിവസമാണ് യാത്ര ചെയ്യേണ്ടതെങ്കിൽ 3 ദിവസത്തെ യാത്ര വേണ്ടി വരും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ. ഇവിടെ യോസേഫിനും മറിയയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചത്. 1 ദിവസമേ ഉള്ള യാത്ര എങ്കിലും ക്രിസ്തുവിനെ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം 3 ദിവസമാണ് പിന്നീട് അവർ യാത്ര ചെയ്യുന്നതെന്ന് വിശുദ്ധ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവ സാന്നിധ്യ ബോധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിത്തീരരുത്. ദൈവ സാന്നിധ്യ ബോധം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ, എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നാലും അവിടെയെല്ലാം തളർന്നു പോകാതെ നിവർന്നു നിൽക്കുവാൻ നമ്മൾക്ക് സാധിക്കും. യേശു തമ്പുരാന്റെ സാന്നിധ്യമില്ലാതെ ക്രിസ്തു ശിഷ്യന്മാര് വല വീശുവാൻ പോയി, പക്ഷേ ഒരു മീൻ പോലും ലഭിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിന്റെ മുൻപിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെല്ലാം ഏതെല്ലാം നിലകളിൽ നിന്നവരാണ്? ആരുടെയൊക്കെ മുൻപിലൊക്കെയോ വിജയിക്കുവാൻ വേണ്ടി നെട്ടോട്ടമില്ലാതെ ഓടിയവരാണ്. പക്ഷെ ഈ ഇമ്മ്യൂണി വൈറസ് വന്നപ്പോൾ നമ്മൾ ആ വൈറസിന്റെ മുൻപിൽ പരാജയപ്പെട്ടു. വീടിന്റെ ഉള്ളിലേക്ക് അകപ്പെട്ട് ലോകപ്രകാരം നമ്മൾ നേടിയ സകലതും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 30:2-3 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഏത് അവസരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോഴാണ് യഹോവയാൻ ദൈവത്തിന് നമ്മൾ പ്രിയമുണ്ടാവുന്നത്. ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. മോശ ഇസ്രായേൽ ജനത്തെ ഓർപ്പിക്കുകയാണ്, ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരിയുകയും ചെയ്യും. ഇത് വളരെ അർത്ഥവത്തായ വാക്യമാണ്. യഹോവയാൻ ദൈവത്തിന് നമ്മളിൽ പ്രീതി തോന്നുവാൻ തക്കവണ്ണം ചില ആളുകളുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടണം. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ,
നമ്മുടെ അമ്മയുടെ മുമ്പിൽ, നമ്മുടെ അച്ഛൻ്റെ മുമ്പിൽ, നമ്മളുടെ മക്കളുടെ മുമ്പിൽ, നമ്മുടെ കൂട്ടാളിയുടെ മുമ്പിൽ, നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിൽ, നമ്മളുടെ പ്രകൃതിയുടെ മുമ്പിൽ, ഇങ്ങനെ ചില ആളുകളോടൊക്കെ എപ്പോഴാണോ നമ്മൾ തോൽക്കുന്നത്, ആ നിമിഷത്തിൽ ദൈവം തമ്പുരാന് ദൈവത്തിന് നമ്മളിൽ പ്രസാദം തോന്നുകയും നമ്മുടെ കഷ്ടതയും പ്രയാസവും ഒക്കെ മാറ്റിത്തരുകയും ചെയ്യും. ഈ വേദഭാഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നീയും നിന്റെ കുടുംബവും നിന്റെ മക്കളും നിന്റെ സർവ്വചരാചരങ്ങളും ദൈവതിരുസന്നിധിയിൽ കണ്ണുനീരോടുകൂടി വരുമ്പോഴാണ് ദൈവത്തിന് നമ്മളിൽ പ്രീതി ഉണ്ടാകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകൾ നോക്കുമ്പോൾ അനേകം ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും ഒത്തിരിയേറെ ആളുകൾ പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെയും ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെയും ഒക്കെ യാത്ര ചെയ്തിട്ട് യേശു തമ്പുരാനെ രുചിച്ചറിഞ്ഞവരാണ്. ഇന്നിലെ നാളിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മാത്രമായി പോകുന്നു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. എപ്പോഴാണോ നമ്മളും നമ്മുടെ കുടുംബവും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത്, അപ്പോൾ ദൈവത്തിന് നമ്മളിൽ പ്രീതി തോന്നുകയും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരുകയും ചെയ്യും. കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇടയായി തീരണം. ഇപ്പോൾ ലോക്ക്ഡൌൺ ആയിട്ട് 45-50 ദിവസത്തിനടുത്താവുന്നു. ഒന്ന് പരിശോധിച്ച് നോക്കിയേ, നമ്മൾ എപ്പോഴെങ്കിലും കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിട്ടുണ്ടോ എന്ന്? ചിരിക്കുവാൻ എല്ലാവർക്കും ഇഷ്ടം. എത്രത്തോളം ചിരിക്കുവാൻ സാധിക്കുമെന്ന് വെച്ചാൽ അത്രത്തോളം നമ്മൾ ചിരിക്കും. യൂട്യൂബില് ഒരു പ്രാർത്ഥന ഇട്ട് കഴിഞ്ഞാൽ എത്ര വ്യൂസ് അതിന് കിട്ടും. അതേപോലെ ഒരു കോമഡി പ്രോഗ്രാമാണ് ഇടുന്നതെങ്കിൽ എത്രയേറെ ആൾക്കാരത് കാണും. എപ്പോഴും നമ്മുടെ ആഗ്രഹം ചിരിക്കുവാനാണ്. ദൈവ തിരുസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കണ്ണുനീരോടുകൂടി അടുത്തു വരുമ്പം അതിൻ്റെ അനുഗ്രഹം ദൈവം തമ്പുരാൻ തരും. വിശുദ്ധ വേദപുസ്തകത്തിൽ കണ്ണുനീരിൻ്റെ അനുഭവത്തിലോടുകൂടി എത്രയേറെ പേർക്ക് അനുഗ്രഹം ലഭിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതെ, കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള സംസ്കാരം നമ്മളിലുണ്ടാവണം. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള സംസ്കാരം നമ്മളിലുണ്ടാവണം. കുമ്പിടിലിൻ്റെ നമസ്കാരം നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായിരിക്കും. ദൈവത്തെ മറന്നുള്ള യാത്ര പരാജയത്തിലേക്ക് വരികയുള്ളൂ. ഒരു കുഞ്ഞ് അവൻ നാടകത്തിൽ അഭിനയിക്കുവാൻ പോവുകയാണ്. നാടകത്തിൻ്റെ സാരാംശം യേശു കുഞ്ഞിൻ്റെ ജനനമാണ്. ആ മകൻ്റെ നാടകം കാണുവാൻ അവൻ്റെ അപ്പനും അമ്മയും പോയി. നാടകത്തിൽ അവനൊരു നക്ഷത്രം പിടിച്ചുകൊണ്ട് വിദ്വാൻമാർക്ക് മുൻപേ യാത്ര ചെയ്യുകയാണ്. നാടകമൊക്കെ കഴിഞ്ഞ് ഈ അപ്പനോടും അമ്മയോടും ഈ മകൻ വന്ന് പറയുന്നുണ്ട്, ഇന്നത്തെ നാടകത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ഞാനാണ്. അപ്പനും അമ്മയും അവനോട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ നാടകത്തില് നീ ആകെ ചെയ്തത് ഒരു നക്ഷത്രം പിടിച്ചുകൊണ്ട് വിദ്വാൻമാർക്ക് മുൻപേ യാത്ര ചെയ്തു. എന്നാൽ യൗസേപ്പും മറിയയും ആട്ടിടയന്മാരും ഒക്കെ നന്നായിട്ട് അഭിനയിച്ച ഈ നാടകത്തിൽ നീ എങ്ങനെയാണ് ഹീറോയാകുന്നത്? ആ മകൻ പറഞ്ഞു, അപ്പ അമ്മേ, വിദ്വാൻമാർ യേശു കുഞ്ഞിനെ കാണുവാൻ മുഖാന്തരമായി തീരുന്നത് എന്തുകൊണ്ടാണ്? അവർ ആ നക്ഷത്രം കണ്ടതുകൊണ്ടല്ലേ ആ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തേ. അങ്ങനെയെങ്കിൽ ആ നക്ഷത്രം പിടിച്ചുകൊണ്ടുപോയത് ഞാനല്ലേ? ഞാനില്ലായിരുന്നെങ്കിൽ ഈ നക്ഷത്രം പിടിക്കുവാൻ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നോ? ഈ നക്ഷത്രം ഇല്ലായിരുന്നെങ്കിൽ വിദ്വാൻമാർക്ക് ഉണ്ണിയേശുവിനെ കാണുവാൻ സാധിക്കുമായിരുന്നോ? ഇല്ല. അതെ, നമ്മൾ ഓരോരുത്തരും ഹീറോ ആയി മാറണം. മറ്റുള്ളവർക്ക് നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുമ്പോൾ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ഹീറോ ആയി മാറും. ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും യഹോവയാൻ ദൈവം മാറ്റും. അതിന് കണ്ണുനീരോടുകൂടി ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയായി തരണം. ദൈവ സാന്നിധ്യത്തോടുകൂടി പെരുമാറുവാൻ ഇടയായി തരണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.